കോഫി ബീൻ എന്ന എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു കോഫി കഫേയിലെ ഒരു സ്പെഷ്യാലിറ്റി കോഫി കഫേയിലെ കോഫിയുടെ പ്രോസസ്സിംഗ് ആണ് സ്പെഷ്യാലിറ്റി കഫേയിൽ ജോലി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ബരിസ്റ്റ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെഷീൻ ഇത് ഇറ്റാലിയൻ മേഡാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ നോവ സിമോനെല്ലി അപ്പിയ എന്ന മോഡലാണത് ഇത് സിംഗിൾ ബോയിലറാണ് ഇത് പല ഡിഫറെൻ്റ് കൈൻഡ് പിന്നെ മെഷീനും വരുന്നുണ്ട് സിംഗിൾ ബോയിലറുണ്ട് ഡബിൾ ബോയിലറുണ്ട് അങ്ങനെ പല വ്യത്യസ്തമാണ് അപ്പോൾ ഈ ഹെവി യൂസിനൊക്കെയാണ് ബോയിലറിന് കൂടുതൽ ബോയിലർ വരുന്ന മെഷീൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു പിന്നെ ക്രൗഡഡ് ഏരിയ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്നുള്ളത് ഇതാണ് പോർട്ട ഫിൽട്ടർ അതായത് കോഫി പൊടിച്ചിട്ട് ചെയ്യിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് മെഷീൻ ഇവിടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കോഫിയുടെ സത്ത് അതാണ് എസ്പ്രസോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ഗ്രൈൻഡർ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഫി ബീൻ ഇടും കോഫി ബീനിന് പല ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രസീലിയൻ കോഫിയാണ് ഇത് ഒരു ആവറേജ് കോസ്റ്റിയാണ് ഇതിൻ്റെ റോസ്റ്റിങ്ങിന് അനുസരിച്ചാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് കൂടുതലായി ഡാർക്കായിട്ട് റോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് കൂടുതൽ ബിറ്റർ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെ ഗ്രൈൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഈ പോർട്ട ഫിൽറ്ററിക്ക് വേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ വേണ്ട പൊടി ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം ശരിക്ക് ഇത് 19 to 21 ഗ്രാം വരെയാണ് ഇതിൽ പൊടി വേണ്ടത് ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ഇവിടെ ഉണ്ട് നമ്മൾ സ്കെയിൽ അളക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതൊരു എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം ഞാനൊരു അളവിലത് ചെയ്യും അത് ഏകദേശം ഇതിൻ്റെ കണക്ക് 19 to 20 ഗ്രാം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ലെവൽ ചെയ്യുന്നത് നമുക്കിതിവിടെ ഇതില്ലാത്തതുകൊണ്ടാണ് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിച്ചു തരാം ഇതിവിടെ ഇതിൻ്റെ ബട്ടൺ ഈ സൈഡിലാണ് വരുന്നത് ഇതിവിടെ ചെയ്താൽ ഇതുവരെ ഈ ഒരു ലെവലിൽ അതായത് ഇപ്പോൾ നമ്മൾ എന്നിട്ട് വരലുകൊണ്ട് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്നുണ്ടെങ്കിൽ തട്ടും അപ്പോൾ ഈ വരുന്ന ഈ ഒരു ലെവൽ ഇപ്പോൾ ഏകദേശം ഒരു 18 to 20 ഗ്രാമിൻ്റെ ഉള്ളിൽ ക്വാർട്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ ടാമ്പർ ടാമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ടാമ്പ് ചെയ്യുക അതായത് ഇത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത് അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ ടാമ്പ് ചെയ്യേണ്ടത് ടാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വരലതായി ഒരു പൊസിഷനിൽ വെക്കണം അല്ലെങ്കിൽ നമുക്ക് ടാമ്പ് ചെരിഞ്ഞ് പോയാൽ പിന്നെ കോഫിയുടെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് പേരിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ ഭാഗം കൊണ്ടാണ് പ്രസ് ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം ജസ്റ്റ് കാണിച്ചു തരാം പോർട്ട ഓഫ് ഫിൽറ്ററിൽ നമുക്ക് ടാമ്പർ വെച്ചിട്ട് ഈ വേരിൻ്റെ ജസ്റ്റ് ഇവിടെ ലെവലാക്കി വെച്ചിട്ട് ഈ ഭാഗം കൊണ്ട് പ്രസ് ചെയ്യാം ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ പിടിച്ച് ഈ പൊടി ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടാൻ വേണ്ടി ജസ്റ്റ് സൈഡിൽ ഒന്ന് തട്ടി കൊടുക്കുക വീണ്ടും അതുപോലെ ടാമ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ ഇതിൻ്റെ സൈഡിലുള്ളതെല്ലാം തട്ടണം ഈ ഒരു ലെവലിൽ നമുക്ക് ടാമ്പ് ചെയ്തതിന് ശേഷം പോട്ട പിറ്റോറിൽ കോഫി പൗഡർ ഉണ്ടാകും ഇനിയാണ് നമ്മൾ ഇത് ഇതാണ് നമ്മുടെ മെഷീൻ ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇറ്റാലിയൻ മെഷീനാണ് ചെറിയ മെഷീനാണ് ഇത് സിംഗിൾ ബോയിലറാണ് നോവ സിമോനെല്ലി എന്ന് പറഞ്ഞ ഇറ്റാലിയനാണ് അപ്പിയ 2 എന്ന് പറഞ്ഞ മോഡലാണ് കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ബിസിനസ്സിനൊക്കെ പറ്റിയൊരു മെഷീനാണ് ചെറിയപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് ട്രക്കാണ് ട്രക്കിനൊക്കെ സ്യൂട്ടായ ഒരു മെഷീനാണത് അപ്പോൾ ഇത് ഇവിടെ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിന് ശേഷം ഇത് സെമി ഓട്ടോമാറ്റിക് ആണ് നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക്കും മാനുവലെല്ലാം വരുന്നുണ്ട് ഇത് സെമി ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ തന്നെ പിന്നെ നമ്മൾ എടുക്കാൻ പോണത് ഈ എസ്പ്രസോ ഇത് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ 28 gram മുതൽ 30 gram വരെയാണ് എസ്പ്രസോ വേണ്ടത് അപ്പോൾ ഈ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കെയില് കേടായതുകൊണ്ട് ഞാനൊരു പിന്നെ ഇതൊരു അനുഭവം വെച്ചുള്ള ഒരളവാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ വരുന്നത് ഇത് ഈ എസ്പ്രസോന് രണ്ട് ടൈപ്പ് ഉണ്ട് സിംഗിൾ ഷോട്ട് എസ്പ്രസോ ഉണ്ട് ഡബിൾ ഷോട്ട് എസ്പ്രസോ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഡബിൾ ഷോട്ട് എസ്പ്രസോ ആണ് അത് കൂടുതൽ വ്യത്യാസമൊന്നുമില്ല സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ പോർട്ട ഫിൽറ്ററിൻ്റെ ഒരു ഭാഗം മാത്രം രണ്ട് കപ്പ് കൊടുക്കുന്നത് ഇത് സിംഗിളായിട്ട് വരുന്നതുകൊണ്ട് രണ്ട് കപ്പ് വെച്ചിട്ട് ഒരു ഷോട്ട് നമ്മൾ മാറ്റുമ്പോൾ അത് സിംഗിൾ ഷോട്ട് ഡബിൾ രണ്ട് ഷോട്ടും കൂടി ആകുമ്പോൾ ഡബിൾ ഷോട്ട് എത്ര വ്യത്യാസമുള്ളൂ എസ്പ്രസോ കാര്യങ്ങൾ സെയിം ആണ് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ഇതാണ് എസ്പ്രസോ ഇത് എസ്പ്രസോയുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ക്രീമ ഉണ്ടല്ലോ ഈ ക്രീമയുടെ
ഇതാണ് നമ്മൾ എസ്പ്രസ്സോയുടെ ഇതായിട്ട് നോക്കുക. ഇത് എത്രത്തോളം ഫ്രെയിം വേണ്ട അത്രത്തോളം എസ്പ്രസ്സോ നന്നാവും. പേരാണ് പിക്ചർ, പിക്ചർ അല്ല പിക്ചർ. ഇതിലാണ് നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഇത് വൈ സ്റ്റീം ചെയ്യും. ഇത് ഇതിലൂടെ നമുക്ക് ചൂടുള്ള കാറ്റാണ് വരുന്നത്. ആ കാറ്റിനാണ് നമ്മൾ പിന്നെ ഇത് സ്റ്റീം ചെയ്ത് ഫോം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കോഫിക്ക് കോഫിയുടെ ഫോമിനനുസരിച്ചാണ് ഓരോ കോഫിയുടെ പേര് മാറുന്നത്. കപ്പിച്ചീനോക്ക് ഫോമിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്രത്തോളം ഫോമുള്ള ഇതിനാണ് കപ്പിച്ചീനോ. അതിൻ്റെ കുറച്ച് കമ്മിയായിട്ട് വരുന്നതിന് കപ്പിലാട്ടെ എന്ന് പറയും. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കും. ജസ്റ്റ് ആഡ് ടോപ്പിൽ വെച്ചിട്ട് ഈ മിൽക്കൊന്ന് റൗണ്ടിന് ശേഷം ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കണം. കൂടുതൽ ഫോം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഒരു കോഫിക്ക് വേണ്ട ചൂട് എന്ന് പറഞ്ഞത് 70°C ആണ്. അപ്പോൾ അത് അളക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ വെച്ചിട്ടാണ് ശരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം അറിയാൻ കഴിയും ഇത് ആയോ എന്നുള്ളത്. അതിനാണ് ഞാൻ അവിടെ കൈ വെച്ച് നോക്കുന്നത് ചൂടായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ഏകദേശം 70 to 75°C ചൂടുണ്ടാകുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം കൂടുതലൊരു ഫോം ഇതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോം കൂടുതലുള്ള വേറൊരു കപ്പിൽക്ക് മാറ്റും. ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ലാട്ടെ ആർട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഒരു ആർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ബേസിക് ഫസ്റ്റായിട്ട് ഒരു ലാറ്റ് ആർട്ട് തുടങ്ങുന്നത് ആർട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചത് ജസ്റ്റ് ഇങ്ങനെ കറക്കിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ആക്കും. ഒരു ബേസിക്കുള്ള ലാട്ടെ ആർട്ട്. ഇനി നമുക്ക് ഇത് വേറെ മോഡൽ ഡെക്കറേഷൻ ചെയ്യും. അതിനൊരു വലിയ പണിയൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു സ്റ്റീം എടുത്തിട്ട് ഇതിലുള്ള ഈ ഫോമുകളുണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ടാവും പാൽ സ്റ്റീം ചെയ്തത്. അപ്പോൾ ഇതിനുള്ള ഈ ഫോമുകൾ ഇത് ഇത് കോരി എടുത്തിട്ട് ജസ്റ്റ് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടൂത്ത്പീക്കോ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കറക്കിയാൽ നമുക്ക് ഇതുപോലൊരു ഹാർട്ട് സൈഡിലൂടെ ഒരു ഹാർട്ടുള്ള ഇത് കിട്ടും റൗണ്ട്. ജസ്റ്റ് നമുക്കിത് നമ്മൾ ഇതുപോലെ ഒരു കണ്ണ് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കഫേലാട്ടിയാണ്. അതായത് കഫേലാട്ടിയുടെ ഫോം നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ മേലിൽ കാണുന്ന ഒരു ലെയർ കാണുന്നുണ്ടോ, ഇതിനാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. ഈ ഫോം ഇത് അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ കഫേലാട്ടയാണ്. ഈ ഫോം ഇത് ഏകദേശം ഒരു ഇത്ര ഈ ലെവലിൽ വന്നാൽ അത് കപ്പിച്ചീനോ ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.